mathematical formulas of quantum mechanics ile ee section le nammal discuss cheynathu operators ne kurichana operators varuna second postulate ilana every physical quantity of the system is represented by a hermitian operator acting on the hilbert space of the system ഇതിനത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ ഐഗൻ കെറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് കോർഡിനേറ്റ് മൊമെന്റം ആൻഡ് എനർജി റെപ്രസെന്റേഷൻസ് എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഹെർമിഷ്യൻ അഡ്ജോയിന്റ് ഓഫ് എൻ ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ യൂസ്ഫുൾനെസ് ഓഫ് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ഫംഗ്ഷൻ ആൻഡ് കെറ്റ് യൂണിറ്ററി ഓപ്പറേറ്റർ ചേഞ്ച് ഓഫ് ബേസിസ് കമ്മ്യൂട്ടേറ്റർ ഓക്കെ കുറേ അധികം ഉണ്ട് ഇത് കൂടാതെ പോസ്റ്റുലേറ്റ് 3 എന്ന് പറയുന്ന കനോണിക്കൽ കമ്മ്യൂട്ടേഷൻ റൂൾസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഒരു മണിക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഒരു പക്ഷേ 12-ാമത്തെ കമ്മ്യൂട്ടേറ്ററും പോസ്റ്റുലേറ്റ് 3 നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം 11 പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് എവറി ഒരു സിസ്റ്റത്തിലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ഉണ്ട് ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആ സിസ്റ്റത്തിൻ്റെ അബ്സ്ട്രാക്ട് ഹിൽബർട്ട് സ്പേസിലാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇൻ ജനറൽ സപ്പോസ് നമ്മളിനി ഓപ്പറേറ്റർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണ് ഓക്കെ ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ ഓപ്പറേറ്റേഴ്സും ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആണ് അപ്പോൾ ഒരു ഓപ്പറേറ്റർ ഒരു വെക്ടർ ഒരു കെറ്റ് വെക്ടറിന്റെ മേലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ജനറൽ അത് വേറൊരു വെക്ടറായിട്ട് മാറും സോ ബൈ ദ ആക്ഷൻ ഓഫ് എൻ ഓപ്പറേറ്റർ എ കെറ്റ് വെക്ടർ ചേഞ്ചസ് ടു അനദർ കെറ്റ് വെക്ടർ അല്ലെങ്കിൽ വേറൊരു ഈ പറഞ്ഞ നമ്മൾ സ്റ്റേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ ഒരു സ്റ്റേറ്റിന്റെ മേലെ സിസ്റ്റം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് അതിന്റെ മേലെ നമ്മൾ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റേറ്റിലേക്ക് ഇൻ ജനറൽ പോകും ഇതാണ് ജനറൽ കേസ് ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇത് ജനറൽ കേസ് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇതാണ് ചില ഒരു ഓപ്പറേറ്റർ ചില പെർട്ടിക്കുലർ ഇവിടെ പറഞ്ഞ കെറ്റ് ആൽഫ അല്ല ഇവിടെ പറയുന്ന കെറ്റ് ആൽഫ എന്ന് വിചാരിച്ചു ചില പെർട്ടിക്കുലർ വെക്ടേഴ്സിന് മേലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ രീതിയിലായിരിക്കും സോ എൻ ഓപ്പറേറ്റർ എ ആക്ട്സ് ഓൺ എ കെറ്റ് ആൽഫ കെറ്റ് വെക്ടർ വി ഗെറ്റ് എ സ്കേലർ എ സ്മോൾ എ എന്ന് പറഞ്ഞ ഒരു സ്കേലർ ആണ് എ സ്കേലർ എ ടൈംസ് കെറ്റ് വെക്ടർ ഇങ്ങനെ കിട്ടിയെന്ന് വരും ഇതൊരു സ്പെഷ്യൽ കേസാണ് ഈ വെക്ടർ ഈ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ് ഈ സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് സോറി ഈ വെക്ടർ ഈ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വെക്ടറാണ് ഈ സ്പെഷ്യൽ വെക്ടർ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഐഗൻ വെക്ടർ സോ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സ്പെഷ്യൽ വെക്ടർ എന്ന് മാത്രമാണ് ഐഗൻ വെക്ടർ എന്നുള്ള ഒരു ജർമ്മൻ വേർഡാണ് ഒരു സിംഗിൾ വേർഡാണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ സ്പെഷ്യൽ വെക്ടർ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐഗൻ കെറ്റ് എന്ന് വിളിക്കാം ഹിൽബർട്ട് സ്പേസിലെ വെക്ടേഴ്സ് നമ്മൾ കെറ്റ്സ് എന്നാണ് വിളിക്കുക സോ ഐഗൻ കെറ്റ് എന്ന് വിളിക്കാം ഈ സ്കേലറിനെ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ സ്പെഷ്യൽ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ഈ ഐഗൻ കെറ്റുകൾ പലപ്പോഴും നമ്മൾ ലേബൽ ചെയ്യുക അതിൻ്റെ ഐഗൻ വാല്യൂവിൻ്റെ ടേംസിൽ ലേബൽ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് എൻ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ കെറ്റ് എ ഈക്വൽ ടു എ ടൈംസ് കെറ്റ് എ ഇങ്ങനെ എഴുതാറുണ്ട് അപ്പം ഇവിടെ എ എന്നുള്ള ഐഗൻ വാല്യൂവിൻ്റെ ടേംസിലാണ് ഐഗൻ കെറ്റിനെ നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത് ഓക്കെ എയുടെ ടേംസിലാണ് ഈ ഐഗൻ കെറ്റിനെ നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐഗൻ കെറ്റിനെ അതേ ഐഗൻ വാല്യൂവിൻ്റെ ടേംസിൽ ലേബൽ ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഓക്കെ വേറൊരു പോയിന്റ് ഉള്ളത് ഒരു ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ കെറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഓക്കെ കറസ്പോണ്ടിങ് ടു വൺ ഐഗൻ കെറ്റ് ഇങ്ങനെ വൺ ടു വൺ കറസ്പോണ്ടൻസ് ആണ് ഐഗൻ വാല്യൂ ഐഗൻ കെറ്റും തമ്മിലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് നോൺ ഡീജനറേറ്റ് ഐഗൻ വാല്യൂ എന്ന് വിളിക്കും നോൺ ഡീജനറേറ്റ് ഐഗൻ കെറ്റ്സ് എന്ന് വിളിക്കും സോ ദീസ് ഐഗൻ കെറ്റ്സ് ആർ കോൾഡ് നോൺ ഡീജനറേറ്റ് ഐഗൻ കെറ്റ് ഒരു ഐഗൻ വാല്യൂവിന് ഒരു ഐഗൻ കെറ്റ് മാത്രമേ ഉള്ളൂ ചില കേസിൽ ഒരു ഐഗൻ വാല്യൂവിന് ഇപ്പം ഇതിനൊരു ഉദാഹരണം ഇപ്പം ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐഗൻ വാല്യൂവിനും ഓരോ ഐഗൻ ഫംഗ്ഷനാണ് ഉണ്ടാവും
ഓക്കെ അപ്പോൾ അത് ഒരു നോൺ ഡീജനറേറ്റ് ഐഗൻ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഐഗൻ ഫംഗ്ഷൻസ്, നോൺ ഡീജനറേറ്റ് ഐഗൻ ഫംഗ്ഷൻ, ഒരു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ ഫംഗ്ഷൻ അങ്ങനെയുണ്ടാവും. ചില കേസിൽ ഒരു ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് മോർ ദാൻ വൺ ഐഗൻ കെറ്റ് ഉണ്ടാവും, മെനി ഐഗൻ കെറ്റ്സ്, കുറെ ഐഗൻ കെറ്റ്സ് ഉണ്ടാവും. ആ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഡീജനറേറ്റ് കേസ് എന്നാണ്. സോ ദേ ആർ കോൾഡ് ഡീജനറേറ്റ് ഐഗൻ കെറ്റ്സ്. ഇതിൻ്റെ ഉദാഹരണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എനർജി ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ അധികം ഐഗൻ ഫംഗ്ഷൻസ് ഉണ്ടാവാം. ഓക്കെ അത് ഡീജനറേറ്റ് ആണ്, ഹാർമോണിക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻസ്, എനർജി വേവ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇതാണ് നോൺ ഡീജനറേറ്റ് ഐഗൻ കെറ്റ്സ്, ഡീജനറേറ്റ് ഐഗൻ കെറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഹെർമീഷൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഹെർമീഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂവിനും ഐഗൻ കെറ്റ്സിനും, സോ വാട്ട് ആർ ദീസ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായത് കൊണ്ട് ഇതിൻ്റെ ഒന്നും പ്രൂഫ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് റിസൾട്ട് മാത്രം പറയാം. ഒന്ന്, ഹെർമീഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂസ് ആർ റിയൽ, ഐഗൻ വാല്യൂസ് എല്ലാം റിയൽ ആയിരിക്കും. ഐഗൻ വെക്ടേഴ്സ്, ഐഗൻ വെക്ടേഴ്സ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും, ദേ ആർ മ്യൂച്വലി ഓർത്തോഗണൽ. ഇവിടെ ഒരു കാര്യം, അത് നോർമലൈസ്ഡ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിയാമല്ലോ നമുക്ക് നോർമലൈസ്ഡ് അല്ലാത്തൊരു വെക്ടറിനെ അൺനോർമലൈസ്ഡ് വെക്ടറിനെ ഒരു പ്രോപ്പർ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കതിനെ നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നോർമലൈസ് ആക്കാം. അപ്പോൾ ആ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്കതിനെ നോർമലൈസ്ഡ് ആക്കാൻ പറ്റും. അതുകൊണ്ട് നോർമലൈസ്ഡ് ആണെന്നുള്ളത് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഐഗൻ വെക്ടേഴ്സ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ, മ്യൂച്വലി ഓർത്തോ നോർമൽ എന്നും പറയും, കാരണം അത് നോർമലൈസ്ഡ് ആക്കാൻ പറ്റുമല്ലോ നമുക്ക്. അപ്പോൾ ഐഗൻ വെക്ടേഴ്സ് പെയർ വൈസ് ഓർത്തോഗണൽ ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഐഗൻ വെക്ടേഴ്സ്, ഐഗൻ കെറ്റ്സ് എന്നും പറയാം കേട്ടോ, ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ ഹെർമീഷൻ ഓപ്പറേറ്റർ ഫോം എ കംപ്ലീറ്റ് സെറ്റ്. എന്താണ് കംപ്ലീറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഐഗൻ വെക്ടേഴ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്പർ ഓഫ് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഹിൽബർട്ട് സ്പേസിൻ്റെ, ആ സിസ്റ്റത്തിൻ്റെ ഹിൽബർട്ട് സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അതായത് ഒരു സിസ്റ്റത്തിൽ ഒരു ഹെർമീഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹിൽബർട്ട് സ്പേസ് ഉണ്ട്, ഒന്നുകിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആയിട്ടുള്ള ഹിൽബർട്ട് സ്പേസ് ഉണ്ടാവും. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആ ഹിൽബർട്ട് സ്പേസിൽ ആക്ട് ചെയ്യുന്ന ഹെർമീഷൻ ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പം ഈ ഹെർമീഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വെക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്ന ആ ഹിൽബർട്ട് സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഐഗൻ വെക്ടേഴ്സ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും എന്ന് പറയാം. അങ്ങനെ കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇപ്പോൾ ഒരു ഹിൽബർട്ട് സ്പേസ് ത്രീ ഡയമെൻഷനിലാണ്, നമ്പർ ഓഫ് ഐഗൻ വെക്ടേഴ്സും ത്രീ ഡയമെൻഷനിലാണെങ്കിൽ എപ്പോഴും ഐഗൻ വെക്ടേഴ്സ്, ഒരു കാര്യം കൂടി ഓർക്കണം, എപ്പോഴും ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഒരു ഓപ്പറേറ്ററിന് മൂന്ന് ഐഗൻ വെക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയ രണ്ട് ഐഗൻ വെക്ടേഴ്സിനെ ഒരേ ഐഗൻ വെക്ടർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോയിന്റ് ഇപ്പം നേരത്തെ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇതാ ഇതാണല്ലോ ഐഗൻ വാല്യൂ, ഇതിനെ നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. കെറ്റ് ആൽഫ ഒരു ഐഗൻ വെക്ടർ ആണ്, എ ടൈംസ് കെറ്റ് ആൽഫ എന്ന് നമുക്ക് കിട്ടിയല്ലോ, എ ഇസ് എൻ ഐഗൻ വാല്യൂ. ഇത് ഈ എ ടൈംസ് കെറ്റ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഐഗൻ വെക്ടർ ആണോ? സി നമ്മൾ എ ടൈംസ് റൈറ്റ് സൈഡ് നോക്കിയേ, റൈറ്റ് സൈഡ് നോക്കൂ, ഇത് എ ടൈംസ് കെറ്റ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ എ ഐഗൻ വാല്യൂ എന്നൊന്നും എടുക്കണ്ട, ഒരു വെക്ടറിനെ നിങ്ങളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിയല്ലോ. സോ ക്വസ്റ്റ്യൻ ഈസ് എ ടൈംസ് കെറ്റ് ആൽഫ എ ഡിഫറെന്റ് ഐഗൻ വെക്ടർ ഓഫ് ഓപ്പറേറ്റർ എ? നോ, അല്ല. നിങ്ങൾ ആ കെറ്റ് ആൽഫയെ എ കൊണ്ടും, ഇതിപ്പോൾ ഈ ഐഗൻ വാല്യൂ ആണ് എ, നിങ്ങൾ ഇനി എ കൊണ്ടോ ബി കൊണ്ടോ സി കൊണ്ടോ എത്ര എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് സെയിം ഐഗൻ കെറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഐഗൻ കെറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോൺസ്റ്റന്റ് ടൈംസ് ഐഗൻ കെറ്റിനെയും നമ്മൾ അതേ ഐഗൻ കെറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഐഗൻ കെറ്റ് ഇവിടെ മാറിയിട്ടില്ല, ഐഗൻ വെക്ടർ മാറിയിട്ടില്ല. ഞാനിപ്പോൾ പറയാൻ കാരണം, രണ്ട് ഐഗൻ വെക്ടർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്ന് മറ്റതിൻ്റെ ലീനിയർ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത അടുത്ത വെക്ടർ കിട്ടുമെങ്കിൽ ആ രണ്ട് വെക്ടറിനെയും സെയിം ഐഗൻ വെക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക.
അപ്പോൾ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന് മൂന്ന് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അത് ഡീജനറേറ്റ് ആണെങ്കിലും നോൺ ഡീജനറേറ്റ് ആണെങ്കിലും. ഓക്കെ, മൂന്ന് ഐഗൻ വെക്ടേഴ്സ് ഉണ്ട്, മൂന്നും നോൺ ഡീജനറേറ്റ് ആണ്. ഓക്കെ, ഇതിൽ മൂന്ന് ഐഗൻ വെക്ടേഴ്സ് ഉണ്ട്, ഒരെണ്ണം നോൺ ഡീജനറേറ്റ് ആണ്, രണ്ടെണ്ണം ഡീജനറേറ്റ് ആണ് എന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന നോൺ ഡീജനറേറ്റ് ഐഗൻ വെക്ടറും മറ്റേ രണ്ട് ഡീജനറേറ്റ് ഐഗൻ വെക്ടേഴ്സ് എല്ലാം മ്യൂച്വലി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡീജനറേറ്റ് ഐഗൻ വെക്ടർ ആയാലും നോൺ ഡീജനറേറ്റ് ഐഗൻ വെക്ടർ ആയാലും എപ്പോഴും നമ്മൾ ഡിസ്റ്റിങ്ക്ട് യുണീക്ക് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ഐഗൻ വെക്ടേഴ്സ്. അത് കൂടാതെ അവ കംപ്ലീറ്റ് സെറ്റും ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി ഹാവ് എ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് വിച്ച് ആർ ഹൂസ് നമ്പർ ഈസ് ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാം വെക്ടർ സ്പേസിന്റെ, വി ക്യാൻ ട്രീറ്റ് ദം, യൂസ് ദം ആസ് ബേസിസ് വെക്ടേഴ്സ്. ഓക്കെ, സോ ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ സെറ്റ് ഓഫ് ബേസിസ് വെക്ടേഴ്സ് ഓഫ് ദ ഹിൽബർട്ട് സ്പേസ്. ഹിൽബർട്ട് സ്പേസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു ബേസ്, ഒരു സെറ്റ് ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വെക്ടേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഒരു സെറ്റ് ഞാൻ പറയാൻ കാരണം, ഒരു ഹിൽബർട്ട് സ്പേസിൻ്റെ ബേസിസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സെറ്റ് ഓഫ് ബേസിസ് വെക്ടേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം സാധാരണ ഓർഡിനറി ത്രീ ഡയമെൻഷണൽ സ്പേസിൽ തന്നെ നേരത്തെ ഞാൻ എഴുതിയല്ലോ, നിങ്ങൾ ഐ ജെ കെ നിങ്ങൾക്ക് ബേസിസ് വെക്ടറായിട്ട് യൂസ് ചെയ്യാം, ആർ തീറ്റ ഫൈ നിങ്ങൾക്ക് ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാം. മൂന്ന് വെക്ടേഴ്സേ വേണ്ടു ത്രീ ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ ബേസിസ് വെക്ടേഴ്സ്. പക്ഷേ അതിന് പല പല ചോയ്സുകൾ പോസിബിൾ ആണ്. ഈ ഐ ജെ കെ, ആർ തീറ്റ ഫൈ മാത്രമല്ല, എനി ത്രീ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ക്യാൻ ബി ചോസൺ ആസ് ദ ബേസിസ് വെക്ടേഴ്സ്. അപ്പോൾ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ വെക്ടേഴ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് അവ നമുക്ക് ഹിൽബർട്ട് സ്പേസിന്റെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹിൽബർട്ട് സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ആ സിറ്റുവേഷൻ അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് മാറ്റി മാറ്റി എടുത്തു എന്ന് വരും. പക്ഷെ എപ്പോഴും ബേസിസ് വെക്ടേഴ്സ് ഏതെങ്കിലും ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏത് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വെക്ടേഴ്സ് ആണ് നിങ്ങൾ ബേസിസ് വെക്ടറായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പല പല റെപ്രസെൻറ്റേഷൻസ് പറയാം. ഇപ്പോൾ പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ്, അതിനെ നമുക്ക് പൊസിഷൻ ഐഗൻ കെറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതായത് ചോയ്സ് ഓഫ് ബേസിസ് കെറ്റ്സ്, ബേസിസ് വെക്ടേഴ്സ് എന്നുള്ളതിന് പേരെ ഞാൻ ബേസിസ് കെറ്റ്സ് എന്ന് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ് നമ്മുടെ ബേസിസ് കെറ്റ്സ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ, അതായത് ആ ഹിൽബർട്ട് സ്പേസിലെ വെക്ടേഴ്സ് ഒക്കെ നമ്മൾ ഏത് ബേസിസ് കെറ്റ്സിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുക, പൊസിഷൻ ഐഗൻ കെറ്റ്സിൻ്റെ ടേംസിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുക ആ ഹിൽബർട്ട് സ്പേസിലെ കെറ്റ് വെക്ടേഴ്സ് ഒക്കെ. അപ്പം നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ, കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പൊസിഷൻ റെപ്രസെൻറ്റേഷൻ എന്നും പറയാം. അപ്പോൾ ഇവിടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിൻ്റെ ഹിൽബർട്ട് സ്പേസിൻ്റെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്, ഏത് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സും ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യും. കാരണം ഏത് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സിൻ്റെയും കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും, അതിൻ്റെ ഡയമെൻഷൻ ഹിൽബർട്ട് സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ് നിങ്ങൾ ബേസിസ് കെറ്റ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ വെക്ടർ സ്പേസിലുള്ള, ആ ഹിൽബർട്ട് സ്പേസിലുള്ള എല്ലാ വെക്ടേഴ്സും എല്ലാ ഓപ്പറേറ്റേഴ്സും ഒക്കെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ബേസിസിൻ്റെ ടേംസിലായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് വിളിക്കുക. ഇനി നിങ്ങൾ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ മൊമെൻറ്റം ഐഗൻ കെറ്റ്സ് ആണ് ബേസിസ് കെറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഒന്നും കൂടി, നിങ്ങൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് വിചാരിച്ചോ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, എനർജി ഐഗൻ കെറ്റ്സ് എന്ന് വിളിക്കാം. സോ എനർജി ഐഗൻ കെറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേര് എനർജി റെപ്രസെൻറ്റേഷൻ ആണ്. സോ ബേസിക്കലി ഇങ്ങനെ മൂന്ന് റെപ്രസെൻറ്റേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കാറുണ്ട്, കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ, മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻ, എനർജി റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട് പലപ്പോഴും, കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനും മൊമെൻറ്റം റെപ്രസെൻറ്റേഷനും എനർജി റെപ്രസെൻറ്റേഷനും പല സിറ്റുവേഷനിലും പല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം
ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം നമ്മൾ ഷ്രോഡിംഗർ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനോ ഓക്കെ ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ എഴുതുക കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിലാണ്. ഇതേ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം നമ്മൾ ഡിറാക് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി റെപ്രസെൻറ്റേഷനാണ്. അവിടെ നമ്മൾ കെറ്റ് എൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് എനർജി ഐഗൻ കെറ്റുകളാണ്. അപ്പോൾ എനർജി റെപ്രസെൻറ്റേഷനാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഈ റെപ്രസെൻറ്റേഷനുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. ബേസിസ് കെറ്റ്സിൻ്റെ ചോയ്സ് അനുസരിച്ചാണ് നമുക്ക് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് വരുന്നത്. ഇനി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഇതെനിക്ക് തോന്നുന്നു ഞാൻ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം ഞാൻ ജസ്റ്റ് സിംപ്ലി വായിക്കാം. കാരണം ഇത് നിങ്ങൾ ഡിഗ്രിക്ക് തന്നെ പഠിക്കുന്നതാണ്. ഇപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചില അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഞാനിവിടെ എഴുതാം. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ. ഓക്കെ പൊസിഷൻ ആണെന്ന് വിചാരിക്കുക, ഫിസിക്കൽ ക്വാണ്ടിറ്റി. പൊസിഷൻ ആകുമ്പം വൺ ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ സിംപ്ലി നമ്മൾ എക്സ് ഉപയോഗിക്കും, ത്രീ ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു വെക്ടർ സിമ്പിൾ ഉപയോഗിച്ച് ഉപയോഗിക്കും, ഒരു ഓപ്പറേറ്ററിനെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ വെക്ടർ സിമ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെക്ടർ ആണെന്നുള്ള അർത്ഥത്തിലല്ല, ഇറ്റ്സ് ഓപ്പറേറ്റർ. ഇപ്പോൾ ചിലപ്പോൾ ചില ബുക്കുകളിലൊക്കെ ഓപ്പറേറ്ററിന് ഒരു ക്യാപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്യാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വെക്ടർ ഓപ്പറേറ്റർ ആകുമ്പോൾ വെക്ടർ സിമ്പിളും ഉണ്ടാവും ക്യാപ്പും ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പലപ്പോഴും വെക്ടറിന് ബോൾഡ് ഫേസ് കുറച്ച് കറുപ്പിച്ച് ഇങ്ങനെ എഴുതും ആർന്ന്, എന്നിട്ട് ക്യാപ്പ് ഉപയോഗിക്കും. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പലപ്പോഴും നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ വെക്ടർ സിമ്പിളും ക്യാപ്പും എല്ലാം ഉപയോഗിക്കണം. അപ്പോൾ ക്യാപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക അത് ഓപ്പറേറ്റർ ആണെന്ന്. അപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയമെൻഷണൽ കേസിൽ നമ്മൾ സിംപ്ലി എക്സ് ഉപയോഗിക്കും, ത്രീ ഡയമെൻഷണൽ കേസിൽ ഒരു വെക്ടർ ആർന്ന് ഉപയോഗിക്കാം. അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ആണ്, കാരണം നിങ്ങൾക്ക് പൊസിഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് പോലെയാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ തന്നിരിക്കുന്നത് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ ദിസ് ഈസ് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതേ പൊസിഷൻ ഓപ്പറേറ്റർ തന്നെ മൊമെന്റം റെപ്രസെൻറ്റേഷനിൽ അതിൻ്റെ ഫോം ഇങ്ങനെയാണ്, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ പി. ദിസ് ഈസ് മൊമെന്റം റെപ്രസെൻറ്റേഷൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് പലപ്പോഴും, ദ ഫോം ഓഫ് പൊസിഷൻ ഓപ്പറേറ്റർ ഇൻ മൊമെന്റം റെപ്രസെൻറ്റേഷൻ, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ പി. ഇത് എങ്ങനെ വന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, അതിന് കുറച്ച് സമയമെടുക്കും, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുടെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് നമുക്ക് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ അതേപോലെ മൊമെന്റം ഓപ്പറേറ്റർ, മൊമെന്റം ഓപ്പറേറ്റർ വൺ ഡയമെൻഷൻ ആണെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്ന് നമ്മൾ പറയും, ത്രീ ഡയമെൻഷനൽ ആണെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ. ത്രീ ഡയമെൻഷണൽ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ ആണ്. ഇതും ഒരു കാര്യം, ഇത് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. മൊമെന്റം ഓപ്പറേറ്ററിന്റെ ഫോം ഇതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. മൊമെന്റം ഓപ്പറേറ്റർ മൊമെന്റം റെപ്രസെൻറ്റേഷൻ എങ്ങനെ ഉണ്ടാവും, സിംപ്ലി മൊമെന്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ദിസ് ഈസ് മൊമെന്റം റെപ്രസെൻറ്റേഷൻ. ഇപ്പൊ നേരത്തെ നമ്മൾ പൊസിഷൻ ഓപ്പറേറ്റർ പൊസിഷൻ റെപ്രസെൻറ്റേഷനിൽ കണ്ടില്ലേ, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഈ എക്സ് ക്യാപ്പ് എന്നുള്ള സിമ്പിള് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക, ഞാനത് ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ആണല്ലോ പൊസിഷൻ ഓപ്പറേറ്റർ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ. അതേസമയം പൊസിഷൻ ഓപ്പറേറ്റർ മൊമെന്റം റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററായി. മൊമെന്റം ഓപ്പറേറ്റർ പൊസിഷൻ റെപ്രസെൻറ്റേഷനിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. ഇത് തമ്മിലൊരു സിമെട്രിയിൽ ശ്രദ്ധിക്കുക, പക്ഷേ ഒരു അസിമെട്രി ഉണ്ട്. പൊസിഷൻ ഓപ്പറേറ്റർ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ പി ആണ് മൊമെന്റം റെപ്രസെൻറ്റേഷനിൽ. മൊമെന്റം ഓപ്പറേറ്റർ പൊസിഷൻ ഓപ്പറേറ്റർ റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ മൈനസ് സൈൻ ഉണ്ട്, മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ്. അതർവൈസ് ഒരു പെർഫെക്റ്റ് സിമെട്രി ഉണ്ട്, ഐ എച്ച് ക്രോസ് ഇയാൾ ഡോ ബൈ ഡോ പി ആയി, മറ്റേയാൾ ഡോ ബൈ ഡോ എക്സ് ആയി. അപ്പോൾ മൊമെന്റം ഓപ്പറേറ്റർ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്, പക്ഷേ മൊമെന്റം ഓപ്പറേറ്റർ മൊമെന്റം റെപ്രസെൻറ്റേഷനിൽ സിമ്പിൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ആണ്. ഇതും ചിലപ്പോൾ ചോദിക്കാം, മൊമെന്റം ഓപ്പറേറ്റർ ഇൻ മൊമെന്റം റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മളത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് സാധനമാണെന്ന് വിചാരിക്കണ്ട, മൊമെന്റം ഓപ്പറേറ്റർ മൊമെന്റം റെപ്രസെൻറ്റേഷനിൽ വളരെ സിമ്പിളാണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ആണ്. കാരണം മൊമെന്റം ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റുകളാണ് നമ്മുടെ ബേസ് കെറ്റുകൾ ഇപ്പോൾ. പിന്നെയുള്ളത് ഓക്കെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ, കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഇങ്ങനെ വരും, പി സ്ക്വയർ ബൈ ടു എം. ഞാൻ നോൺ റിലേറ്റീവിസ്റ്റിക് എക്സ്പ്രഷൻ ആണ് എഴുതുന്നത്.
one dimensional case ഞാൻ എഴുതുന്നുള്ളൂ ഇങ്ങനെ വരും minus h cross square by 2m dou square by dou y square basically p square by 2m എന്നുള്ള എക്സ്പ്രഷൻ അതിൽ p ക്ക് പകരം നമ്മൾ അല്ലെ p സ്ക്വയറിന് പകരം minus i h cross dou by dou x രണ്ട് തവണ ഓപ്പറേറ്റ് ചെയ്യും അതാണ് ഇത് കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആണ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത് കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി വൺ ഡൈമൻഷണൽ കേസ് ആണ് എഴുതുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഓപ്പറേറ്റർ കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആണ് വീണ്ടും ഹാമിൽട്ടോണിയൻ അതായത് ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ആണ് അപ്പം നേരത്തെ എഴുതിയത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു എം ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇതാണ് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ഇതാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇത് കൂടാതെ എനർജി ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെയും എഴുതാം ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഇങ്ങനെയും എഴുതാം ഇത് കോർഡിനേറ്റ് റെപ്രസെന്റേഷനിലും മൊമെന്റം റെപ്രസെന്റേഷനിലും രണ്ടിലും എനർജി ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാം ഓക്കെ ഇത് കൂടാതെ ഇനി എനർജി ഓപ്പറേറ്റർ നമ്മൾ എനർജി റെപ്രസെന്റേഷനിൽ എങ്ങനെ ഉണ്ടാവും സിംപ്ലി ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ആയിരിക്കും എനർജി ഓപ്പറേറ്റർ ഇൻ എനർജി റെപ്രസെന്റേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും ബാക്കി ഞാൻ ഈ എഴുതിയത് പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ പറയാത്തത് കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആണ് എനർജി ഓപ്പറേറ്റർ ഈ എക്സ്പ്രഷൻ കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ ആയാലും മൊമെന്റം റെപ്രസെന്റേഷൻ ആയാലും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം ബട്ട് എനർജി റെപ്രസെന്റേഷൻ എനർജി ഓപ്പറേറ്റർ ഒരു സിംപ്ലി ഒരു കോൺസ്റ്റന്റ് ടൈംസ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും ഓക്കെ നൗ കൺസിഡർ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നേരത്തെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് വെക്റ്റർ കണ്ടു മെട്രിക്സ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഐഡിയ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ഓപ്പറേറ്റർ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ടാണ് എഴുതുക ഓക്കെ ലൈക്ക് ദിസ് സപ്പോസ് നമ്മളൊരു എൻ ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ അതൊരു എൻ ബൈ എൻ മെട്രിക്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഞാൻ ഇങ്ങനെ എഴുതാം എ വൺ വൺ എ വൺ ടു എക്സെട്ര എ വൺ എൻ എ ടു വൺ എ ടു ടു എ ടു എൻ So an operator is represented by a square matrix whose order is equal to the dimension of the vector space or Hilbert space. So if it is an n-dimensional Hilbert space, we get an n by n matrix. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് എന്താണ് ഈ ഇതിൻ്റെ ഐഡിയ അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് കോൾ എടുക്കുക ഫസ്റ്റ് കോളം ഈ ഫസ്റ്റ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് ഓക്കെ ഇറ്റ് റെപ്രസെൻറ്റ്സ് സപ്പോസ് നമ്മുടെ ഹിൽബർട്ട് സ്പേസിൻ്റെ നമ്മുടെ ഹിൽബർട്ട് സ്പേസ് ഈ പറയുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഒരു 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 ഓപ്പറേറ്ററിനെ ആയാലും ഒരു വെക്ടറിനെ ആയാലും നിങ്ങളൊരു മെട്രിക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ബേസിസ് സെറ്റ് ബേസ് വെക്ടേഴ്സ് നമ്മൾ അല്ലെ ബേസിസ് വെക്ടേഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബേസിസ് വെക്ടേഴ്സിലാണ് നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ എഴുതിയിരിക്കുന്നത് ഈ മെട്രിക്സ് എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് ബേസിസ് വെക്ടർ നമ്മൾ തൽക്കാലം ഇതിൻ്റെ ബേസിസ് വെക്ടർ ഇതാണെന്ന് വിചാരിക്കുക കെറ്റ് വൺ കെറ്റ് ടു എക്സെട്ര കെറ്റ് എൻ ഇതാണ് നമ്മുടെ ബേസിസ് വെക്ടേഴ്സ് എന്ന് വിചാരിച്ചോളൂ ഇത് ഏതെങ്കിലും നോർമലി ഇത് ഏതെങ്കിലും ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റുകളായിരിക്കും അപ്പോൾ എൻ ബേസിസ് വെക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ് ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻസ് ദി ആക്ഷൻ ഓഫ് ഓപ്പറേറ്റർ എ ഓൺ ദ ഫസ്റ്റ് ബേസിസ് വെക്ടർ വൺ ഇതാണ് ഓപ്പറേറ്ററെ ഫസ്റ്റ് ബേസിസ് വെക്ടറിൻ്റെ മേലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഈ ഫസ്റ്റ് കോളം ഇതെങ്ങനെയാണ് കുറച്ചും കൂടി നമുക്കൊന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുക ഇങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ട് പറയുന്നതിന് പകരം ഈ ഓപ്പറേറ്ററെ ഫസ്റ്റ് വെക്ടറിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പം എന്താവുക ഇങ്ങനെയാവുമല്ലോ ഓപ്പറേറ്ററെ ആക്ട്സ് ഓൺ ഫസ്റ്റ് ബേസിസ് വെക്ടർ ഓക്കെ ഇതൊരു വെക്ടറാണ് ഇതൊരു മോഡിഫൈഡ് വെക്ടറാണ് ശരിയല്ലേ ഈ മോഡിഫൈഡ് വെക്ടർ ഇത് നമ്മളെങ്ങനെയാണ് മെട്രിക്സ് ഫോമിൽ എഴുതുക ഈ വെക്ടർ എങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുക ഞാനിവിടെ ഒരു ഇങ്ങനെ ഒരു സിമ്പിൾ ഉപയോഗിക്കാം ഓക്കെ ദിസ് ഇസ് ഐഡൻറ്റിക്കൽ ടു ഇതിൻ്റെ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുക ഇതിൻ്റെ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബേസ് വെക്ടറിലുള്ള കമ്പോണൻ്റ് എഴുതണം ഇതൊരു ഒരു റോ ഒരു കോളം വെക്ടർ ആയിരിക്കില്ല അല്ലേ ഒരു വെക്ടറിൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം വെക്ടർ ആണല്ലോ അപ്പോൾ ഇതിന് ഓരോ ബേസ് വെക്ടറിലുള്ള കമ്പോണൻ്റ് എഴുതണം ബേസ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്
ket 1 ket 2 ദാ ഇവിടെ നോക്കൂ ket 1 ket 2 ket 10 ഇതാണല്ലോ നമ്മുടെ ബേസ് വെക്ടർ അപ്പോൾ ഓരോന്നിലുള്ള കമ്പോണന്റ് എടുക്കണം ഒരു വെക്ടറിന് ഒരു പെർട്ടിക്കുലർ ബേസ് വെക്ടറിലുള്ള കമ്പോണന്റ് നമ്മൾ എങ്ങനെയാ കാണുക ഈ ഫസ്റ്റ് ബേസ് വെക്ടർ എടുക്കും അത് അത് ബ്രാ വെക്ടർ ആയിട്ട് എടുക്കും ശരിയല്ലേ ഇത് ബ്രാ വെക്ടർ ആയിട്ട് എടുക്കും എന്നിട്ട് ആ ബ്രാ വെക്ടർ കൊണ്ട് ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് കാണും ഏതിന്റെ ദാ ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് കാണും ശരിയല്ലേ പിന്നെ നമ്മൾ സെക്കൻഡ് ബേസ് വെക്ടർ എടുക്കും കെറ്റ് 2 അത് ബ്രാ വെക്ടർ ആക്കും അതും ഇതും തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് കാണും ഇങ്ങനെയാണ് അതിന്റെ കമ്പോണൻസ് കിട്ടുക അപ്പൊ ആ കമ്പോണൻസ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇതാ ഇങ്ങനെ ബ്രാ വെക്ടർ 1 എ 1 അടുത്തത് ബ്രാ വെക്ടർ 2 എ 1 എക്സെട്ര ബ്രാ വെക്ടർ എൻ എ 1 ഇങ്ങനെ ഉണ്ടാവും നോക്കൂ ഇവിടെയൊക്കെ ഇതാ എ ആക്ടിങ് ഓൺ കെറ്റ് 1 എ ആക്ടിങ് ഓൺ കെറ്റ് 1 എ ആക്ടിങ് ഓൺ കെറ്റ് 1 എന്നുള്ള ഈ ഈ മോഡിഫൈഡ് വെക്ടറിന്റെ ഓരോരോ കമ്പോണന്റ് കെറ്റ് 1ന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ് കെറ്റ് 2ന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ് എക്സെട്ര കെറ്റ് 10 അപ്പൊ എത്ര കമ്പോണൻസ് ആയി എൻ കമ്പോണൻസ് ആയി ഇതാണ് ഈ സാധനം ഈ അപ്പൊ ഇത് ഈ ഈ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ കെറ്റ് 1 സോറി ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ കെറ്റ് 1 എന്നുള്ളത് നമ്മൾ കമ്പോണന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കോളം വെക്ടർ കിട്ടുമല്ലോ ഈ കോളം വെക്ടർ ആണ് എക്സാക്ട്ലി ഈ ഫസ്റ്റ് കോളം ഇത് അപ്പൊ എ 1 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് 1 എ 1 എ 1 2 എ 2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എ 1 എക്സെട്ര ഓക്കെ ഇതേപോലെ ഈ രണ്ടാമത്തെ കോളം എന്താ വരിക രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ കെറ്റ് 2 രണ്ടാമത്തെ ബേസ് വെക്ടർ എ ആക്ടിങ് ഓൺ കെറ്റ് 2 അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക ഓക്കെ അപ്പൊ അത് നമുക്കപ്പോ ഈ ഈ ഇതിന്റെ മെട്രിക്സ് എലമെന്റ് എഴുതി കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്ററെ നമ്മുടെ മെട്രിക്സ് എലമെന്റ് എ 1 1 എ 1 2 എന്നുള്ളതിന് പകരം ഞാനത് അതിന്റെ എക്സാക്ട് ഫോം എഴുതി കഴിഞ്ഞാൽ അതിങ്ങനെ വരിക 1 എ 1 2 എ 1 എക്സെട്ര എൻ എ 1 അടുത്തത് 1 എ 2 2 എ 2 എക്സെട്ര N A 2 and here oh sorry 1 A N ഇത് nth basis vector last column എന്ന് പറഞ്ഞാൽ nth basis vector ന്റെ മേലെ A act ചെയ്യുമ്പോൾ different components ആണ് right ഇങ്ങനെയാണ് നമുക്ക് ഓരോ മെട്രിക്സ് എലമെന്റും കിട്ടുന്നത് ഓക്കെ അപ്പോൾ ജനറലി മെട്രിക്സ് എലമെന്റ്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെ പറയാം ഐ എ ജെ ഇതിനെ നമുക്ക് എ ഐ ജെ എന്നുള്ളൊരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ വെച്ച് പറയാം ഇതാണ് ഞാൻ ആദ്യം എഴുതിയത് എ 1 1 എന്ന് ഞാൻ എഴുതിയില്ലേ അല്ലെ എ 1 2 എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രാ വെക്ടറിനെയും സെക്കൻഡ് ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കെറ്റ് വെക്ടറിനെയാണ് ഓക്കെ അപ്പോൾ ബ്രാ വെക്ടർ ഫസ്റ്റ് ഇൻഡെക്സ് ഐ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബ്രാ വെക്ടറിനെയാണ് രണ്ടാമത്തെ ഇൻഡെക്സ് ജെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കെറ്റ് വെക്ടറിനാണ് ഇങ്ങനെയാണ് ഇത് വരും അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ജെത്ത് ബേസിസ് വെക്ടറിന്റെ മേലെ നമ്മുടെ ഓപ്പറേറ്ററെ ആക്ട് ചെയ്യുന്നു അപ്പൊ എ ജെ എന്നുള്ള ഒരു മോഡിഫൈഡ് വെക്ടർ കിട്ടുന്നു ഇതിന്റെ ഐത്ത് കമ്പോണന്റ് ആണ് ഇത് ഇങ്ങനെയാണ് നമുക്ക് ഐ ജെ എലമെന്റ് കിട്ടുന്നത് അപ്പൊ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന മെട്രിക്സ് നിങ്ങൾ ഈ മെട്രിക്സ് ഇതാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഓപ്പറേറ്റർ ഇത് നിങ്ങൾ കോളം ബൈ കോളം അനലൈസ് ചെയ്യുക അപ്പൊ ഇതിൽ ഒരു കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസ് വെക്ടറിന്റെ മേലെ ഓപ്പറേറ്റർ എ ആക്ട് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് സെക്കൻഡ് കോളം സെക്കൻഡ് ബേസ് വെക്ടർ കെറ്റ് 2ന്റെ മേലെ ഓപ്പറേറ്റർ എ ആക്ട് ചെയ്യുന്നു അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് എക്സെട്ര ഓക്കെ ഈ ഐഡിയ ഉണ്ടാവുക അത് എക്സാമിന് പല രീതിയിൽ ചോദിക്കാറുണ്ട് ഓക്കെ നൗ ലെറ്റ് അസ് കൺസിഡർ നമ്മളിപ്പോൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഓപ്പറേറ്റർ കണ്ടു നൗ ലെറ്റ് അസ് കൺസിഡർ ആൻ ഓപ്പറേറ്റർ ഇൻ ഇറ്റ്സ് ഓൺ ഐഗൻ കെറ്റ്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓപ്പറേറ്റർ അതായത് ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹിൽബർട്ട് സ്പേസിന്റെ ബേസിസ് കെറ്റ്സ് ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോ നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു ഒരു ഓപ്പറേറ്റർ വെക്ടറായാലും ഓപ്പറേറ്റർ ആയാലും ഒരു മെട്രിക്സ് ഫോമിൽ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബേസിസ് കെറ്റ്സ് ചൂസ് ചെയ്യണം
ഓക്കെ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന ബേസിസ് കെറ്റ്സ് ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും നമ്മൾ ഹിൽബർട്ട് സ്പേസിന്റെ ബേസിസ് കെറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നമുക്ക് പൊസിഷൻ റെപ്രസെന്റേഷൻ, മൊമെന്റം റെപ്രസെന്റേഷൻ, എനർജി റെപ്രസെന്റേഷൻ ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന ബേസിസ് കെറ്റ്സ് ഇതേ ഓപ്പറേറ്റർ ഏടെ ഐഗൻ കെറ്റ്സ് ആണെന്ന് വിചാരിച്ചു. ഈ ഓപ്പറേറ്റർ ഏടെ ഐഗൻ കെറ്റ്സ് ആണ് ഈ ബേസിസ് കെറ്റ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് എങ്ങനെ ഉണ്ടാവും? അതായത് ഞാനിവിടെ പറയുന്നത് നമ്മുടെ ഐഗൻ കെറ്റ്സ് വീണ്ടും നമ്മുടെ ബേസിസ് കെറ്റ്സ് ഇതാണ് കെറ്റ് വൺ, കെറ്റ് ടു, എക്സെട്ര, കെറ്റ് എൻ ആണ്. ഈ ബേസിസ് കെറ്റ്സ് നമ്മുടെ ഓപ്പറേറ്റർ എയുടെ ഐഗൻ കെറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ എ ആക്ടിങ് ഓൺ കെറ്റ് വൺ എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് എ വൺ ടൈംസ് കെറ്റ് വൺ എന്ന് കിട്ടും. എ ആക്ടിങ് ഓൺ കെറ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു ടൈംസ് കെറ്റ് ടു എന്ന് കിട്ടും, എക്സെട്ര. ഇവിടെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഐഗൻ വാല്യൂവിന്റെ ടേംസിലല്ല ഐഗൻ കെറ്റ്സിനെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഐഗൻ കെറ്റ്സിന് ഞാൻ കെറ്റ് വൺ, കെറ്റ് ടു, കെറ്റ് ത്രീ, കെറ്റ് എൻ എഴുതി, ഐഗൻ വാല്യൂസ് എ വൺ, എ ടു, എ ത്രീ, എ എൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ എയുടെ ഐഗൻ കെറ്റ്സിന്റെ ഐഗൻ കെറ്റ്സിനെ ബേസിസ് കെറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്ററെ എഴുതാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരു ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ് തന്നെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ആ ബേസിസിനെ വിളിക്കുന്ന പേരാണ് ഐഗൻ ബേസിസ്. ഒരു ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ്സ് തന്നെ ബേസിസ് ആയിട്ട് വരുമ്പോൾ, സോ വാട്ട് ഈസ് ദ ഫോം ഓഫ് ആൻ ഓപ്പറേറ്റർ ഇൻ ഇറ്റ്സ് ഐഗൻ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇൻ ഇറ്റ്സ് ഹിയർ ദ ബേസിസ് വെക്ടേഴ്സ് ആർ ഇറ്റ്സ് ഓൺ ഐഗൻ കെറ്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഇതിന്റെ മെട്രിക്സ് എഴുതി നോക്കാം. ഓപ്പറേറ്ററെ ഞാനിവിടെ ഇങ്ങനെ പറയാലോ, വൺ എ വൺ, താഴെ അടുത്തെന്താ വരെ ടു എ വൺ, എക്സെട്ര, എൻ എ വൺ, പിന്നെ അടുത്തെന്താ വരിക, വൺ എ, ഇതിപ്പോ ടുവിന്റെ മേലെ, കെറ്റ് ടുവിന്റെ മേലെ ആക്ട് ചെയ്യുന്നു, ടു എ ടു സെക്കൻഡ് കോളത്തിൽ, എക്സെട്ര, ഇതെന്താണ് എൻ എ ടു, എക്സെട്ര, വൺ എ എൻ, ടു എ എൻ, എക്സെട്ര, എൻ എ എൻ. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ നോക്കൂ, ഫസ്റ്റ് ടേം നോക്കുക. ഈ വണ്ണിന്റെ കെറ്റ് വണ്ണിന്റെ മേലെ എ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നോക്കിയാൽ കെറ്റ് വണ്ണിന്റെ മേലെ എ ആക്ട് ചെയ്യുമ്പോൾ എ വൺ ടൈംസ് കെറ്റ് വൺ എന്ന് കിട്ടുക, ബിക്കോസ് കെറ്റ് വൺ ഈസ് എൻ ഐ കൻ കെറ്റ് ഓഫ് ഓപ്പറേറ്റർ. അപ്പൊ ഇവിടെ എ വൺ വരും. ഈ എ വൺ നമ്മൾ പുറത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താണ്ടാവുക, എ വൺ ടൈംസ് ബ്രാ വെക്ടർ വൺ ഇൻറ്റു കെറ്റ് വെക്ടർ വൺ എന്ന് കിട്ടുക. ബ്രാ വെക്ടർ വൺ ഇൻറ്റു കെറ്റ് വെക്ടർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് വൺ ആണ്, ബിക്കോസ് ദീസ് ഐഗൻ കെറ്റ്സ് ആർ നോർമലൈസ്ഡ്, ഓർത്തോ നോർമൽ ആണ്. നോർമലൈസ്ഡ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്കറിയാം ഹെർമീഷൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ്സ് മ്യൂച്വലി ഓർത്തോഗണലാണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഈ റോയിൽ ഈ കോളത്തിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എ ആക്ടിങ് ഓൺ വൺ വീണ്ടും നമ്മൾ എ വൺ വൺ എന്ന് കിട്ടും. പക്ഷേ എ വൺ പുറത്തെടുത്തു കഴിഞ്ഞാൽ വട്ട് യു ഗെറ്റ് ഇസ് ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ ടു ആൻഡ് കെറ്റ് വെക്ടർ വൺ. ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ ടു ആൻഡ് കെറ്റ് വെക്ടർ വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കോളത്തിൽ ബാക്കി എല്ലാ ടേമുകളും സീറോ ആയിരിക്കും വരും, ബാക്കി എല്ലാ ടേമുകളും സീറോ. ഇനി സെക്കൻഡ് കോൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇത് എ ആക്ടിങ് ഓൺ ടു എന്ന് പറഞ്ഞാൽ എ ടു ടൈംസ് ടു എന്നാണ് കിട്ടുക. എ ടു പുറത്തെടുത്തു കഴിഞ്ഞാൽ എ ടു ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ വൺ ആൻഡ് കെറ്റ് വെക്ടർ ടു എന്നാണ് കിട്ടുക. പക്ഷേ വണ്ണും ടുവും, കെറ്റ് വണ്ണും കെറ്റ് ടുവും മ്യൂച്വലി ഓർത്തോകളായതുകൊണ്ട് ആ ഇന്നർ പ്രോഡക്റ്റ് സീറോ. അപ്പോൾ ആ ടേം സീറോ ആവും. ഈ കോളത്തിൽ ഈ കോളത്തിൽ നോൺ സീറോ ആയിട്ടുള്ള ഏക ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്ത് ഇത് ഏത് ടേം ആയിരിക്കും? എ ആക്ടിങ് ഓൺ കെറ്റ് ടു എന്ന് പറഞ്ഞാൽ മുകളിൽ കണ്ടില്ലേ, എ ടു ടൈംസ് കെറ്റ് ടു ആണ്. എ ടു പുറത്തെടുത്തു കഴിഞ്ഞാൽ എ ടു ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ ടു ആൻഡ് കെറ്റ് വെക്ടർ ടു, വിച്ച് ഇസ് വൺ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക, ഇത് സീറോ ആവും, ഇത് എ ടു ആവും, ബാക്കി എല്ലാ ടേമും സീറോ ആവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് So what you get is a diagonal matrix. Okay. So an operator, matrix of an operator in its own eigenbasis or in its own eigenkets is a diagonal matrix. Our diagonal elements in there, diagonal elements will be the eigenvalues of the operator. അപ്പോൾ ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു ഒരു ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സിൻ്റെ ടേംസിൽ നമ്മൾ ആ ഓപ്പറേറ്ററിനെ എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ
diagonal matrix ആയിട്ടാണ് കിട്ടുക ആ diagonal elements eigen values ആണ് ആയിട്ടാണ് വരുന്നത് ഓക്കേ യെസ് ഇനി അടുത്ത നമുക്ക് നേരത്തെ നമ്മൾ hermitian adjoint of a vector eigen kets കണ്ടു ഇതിനെ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ equivalent ആയിട്ട് what is the hermitian adjoint of an operator Hermitian adjoint of an operator. Okay. So, ഒരു operator ഒരു inner product ഒരു bracket inner product bracketന്റെ ഉള്ളിൽ ഒരു operator act ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നേരത്തെ ഞാൻ മുൻപത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു ഒരു ബ്രാക്കറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കെറ്റ് സൈഡ് കെറ്റ് വെക്ടർ ആയിട്ടും ബ്രാ സൈഡ് ബ്രാ വെക്ടർ ആയിട്ടുമാണ് ഡിറാക്ട് ഫിക്സ് ചെയ്തത് അപ്പൊ നടുക്കൊരു സി എന്നുള്ളൊരു ടേം ആണല്ലോ ആ സി ടേമിന്റെ സ്ഥാനത്താണ് ഓപ്പറേറ്റർ വരിക ഓക്കെ സോ ദിസ് ഇസ് കെറ്റ് ദിസ് ഇസ് ബ്രാ ദിസ് ഇസ് ദ ഓപ്പറേറ്റർ സിയുടെ പൊസിഷനിലാണ് ഓപ്പറേറ്റർ ഉള്ളത് അപ്പൊ ഇതിപ്പോ എന്താണ് ഒരു ഇന്നർ പ്രോഡക്റ്റ് നടുക്ക് ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു ഇതിന്റെ മീനിങ് എന്താണ് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിനർത്ഥം ഇങ്ങനെയാണ് ബ്രാ വെക്ടർ ആൽഫ എ ബീറ്റ ഇങ്ങനെയാണ് അതായത് ഓപ്പറേറ്ററെ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഓപ്പറേറ്റർ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് ടു ദ റൈറ്റ് റൈറ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത് ഒരു കെറ്റ് വെക്ടറിന്റെ മേലെ അത് ആക്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്കാണ് ഇതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇത് ഒരു ഇന്നർ പ്രോഡക്റ്റ് ആണ് ഈ റിസൾട്ട് എന്താണ് ഇറ്റ്സ് എ കോംപ്ലക്സ് സ്കെയിലർ കാരണം ആൽഫ എന്ന് പറയുന്നത് ഒരു ബ്രാ വെക്ടർ ആണ് എ ബീറ്റ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് കെറ്റ് വെക്ടർ ആണ് അല്ലെ ബീറ്റ ഒരു കെറ്റ് വെക്ടർ ആണ് അതിന്റെ മേലെ ഓപ്പറേറ്ററെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബീറ്റ എ ആക്ടിംഗ് ഓൺ ബീറ്റ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഓപ്പറേറ്റർ ഒരു കെറ്റിന്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ ഇൻ ജനറൽ വി ഗെറ്റ് അനദർ വെക്ടർ ഓക്കെ അപ്പൊ നമുക്കിവിടെ ബീറ്റ കെറ്റ് ബീറ്റ എന്ന് പറയുന്നത് ഓപ്പറേറ്ററിന്റെ ഐഗൻ കെറ്റ് ആവാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലാതിരിക്കാം ഐഗൻ കെറ്റ് ആണെങ്കിൽ നമുക്ക് സം കോൺസ്റ്റന്റ് ടൈംസ് കെറ്റ് ബീറ്റ എന്ന് തന്നെ കിട്ടും ഐഗൻ കെറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു വെക്ടർ കിട്ടും മേ ബി കെറ്റ് ഗാമ അപ്പോൾ എന്തായാലും ശരി നമുക്ക് കിട്ടുന്ന എ ബീറ്റ എന്ന് പറഞ്ഞ ഒരു മോഡിഫൈഡ് കെറ്റ് വെക്ടർ ആയിരിക്കും അപ്പോൾ ഒരു ബ്രാ വെക്ടറും കെറ്റ് വെക്ടറും തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് കിട്ടുക ഒരു കോംപ്ലക്സ് സ്കെയിലറാണ് ഓക്കെ ഇനി നമ്മൾ ഇത് ഈ ഓപ്പറേറ്റർ ഇപ്പം ഞാൻ പറഞ്ഞു റൈറ്റിലേക്കാണ് കെറ്റ് വെക്ടറിന് മേലെ ആക്ട് ചെയ്യുന്നത് ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആൽഫ എ ബീറ്റ ഈ ഓപ്പറേറ്റർ ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അതായത് ബ്രാ വെക്ടർ ആൽഫയുടെ മേലെയാണ് ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എഴുതുക ഇങ്ങനെയാണ് എ ഡാഗർ ആൽഫ ബീറ്റ എന്നാണ് ഈ ഇന്നർ പ്രോഡക്റ്റ് വരിക ഓക്കെ ഹിയർ ദിസ് ഓപ്പറേറ്റർ എ ഈസ് ആക്ടിങ് ഓൺ ടു ദ ലെഫ്റ്റ് ഓൺ ദ ബ്രാ വെക്ടർ ഒരു കെറ്റ് വെക്ടറിന്റെ മേലെ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുക റൈറ്റിലേക്കാണെങ്കിൽ ബ്രാ വെക്ടറിന്റെ മേലെ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുക ലെഫ്റ്റിലേക്കാണ് ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ നേച്ചർ ഇങ്ങനെയായിട്ട് മാറും ഇറ്റ് ബിക്കംസ് എ ഡാഗർ ദിസ് ഡാഗർ നമ്മൾ ഈ ഡാഗർ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് മീൻസ് ട്രാൻസ്പോസ് ആൻഡ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് അതായത് ഹെർമിഷ്യൻ അഡ്ജോയിന്റിനെയാണ് നമ്മൾ ഈ ഡാഗർ എന്ന് വിളിക്കുന്നത് ഒരു ഓപ്പറേറ്ററിന്റെ ഹെർമിഷ്യൻ അഡ്ജോയിന്റ് കാണുക അപ്പം ഓപ്പറേറ്ററിനെ ഒരു സ്ക്വയർ മെട്രിക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ഹെർമിഷ്യൻ അഡ്ജോയിന്റ് കാണുക എന്ന് പറഞ്ഞാൽ സിംപ്ലി യു ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ആൻഡ് ഇൻഡിവിജ്വൽ മെട്രിക്സ് എലമെന്റ്സിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റും കാണും അപ്പൊ ട്രാൻസ്പോസ് പ്ലസ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെയാണ് നമ്മൾ ഈ ഡാഗർ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഐഡിയ ഇതാണ് ഒരു ഇന്നർ പ്രോഡക്റ്റിൽ ഒരു ഓപ്പറേറ്റർ വർക്ക് ചെയ്യുമ്പം അത് കെറ്റ് വെക്ടറിന്റെ മേലെ റൈറ്റിലേക്ക് ആക്ട് ചെയ്യും അപ്പോൾ ആ ഓപ്പറേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല നോർമലി ഇറ്റ് ആക്ട്സ് ഓൺ ദ കെറ്റ് വെക്ടർ ഓക്കെ ദൻ ഇറ്റ് ആക്ട്സ് ഓൺ ദ ബ്രാ വെക്ടർ ടു ദ ലെഫ്റ്റ് ബട്ട് വെൻ ഇറ്റ് ആക്ട്സ് ലൈക്ക് ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇറ്റ്സ് എ ഹെർമിഷ്യൻ അഡ്ജോയിന്റ് ഇറ്റ് ബിക്കംസ് ഇറ്റ്സ് ഡാഗർ ഹെർമിഷ്യൻ അഡ്ജോയിന്റ് ഓക്കെ ഇനി ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും ഇതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാം ആൽഫ എ ബീറ്റ എന്നുള്ളത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം എ റൈറ്റിലേക്ക് കെറ്റ് ബീറ്റയുടെ മേലെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി ഇതേ ഇന്നർ പ്രോഡക്റ്റ് എ ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താവുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇങ്ങനെ വരേണ്ടതാണ് നോർമലി ഫോർ ജനറൽ ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ വരേണ്ടതാണ് ബ്രാ വെക്ടർ സൈഡ് എങ്ങനെയാവും എ ഡാഗർ ആൽഫ ബീറ്റ എന്നാണ് വരേണ്ടത് പക്ഷേ ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ കേസിൽ എ ഡാഗർ എന്താണ് എ ആണ് അപ്പം നമുക്കിത് ഇങ്ങനെ എഴുതാം
അതായത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, ഒരു 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 ഇന്നർ പ്രോഡക്റ്റിൽ ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, അത് സോറി അത് കെറ്റ് വെക്ടർ സൈഡിൽ ആക്ട് ചെയ്താലും ബ്രാ വെക്ടർ സൈഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇന്നർ പ്രോഡക്റ്റിന്റെ വാല്യൂവിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ നമുക്ക് ഐതർ ഇങ്ങനെ പറയാം, എ ഡാഗർ ഈക്വൽ ടു എ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിനെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം, നമുക്ക് പറയാം എന്ത് ആൽഫ എ ബീറ്റ ഇസ് ഈക്വൽ ടു എ ആൽഫ ബീറ്റ, ഇങ്ങനെയും പറയാം. വേറെ ചില രീതിയിലും എഴുതാം, ആൽഫ എ ബീറ്റ നമ്മളിങ്ങനെ എഴുതുമ്പോൾ എ ക്യാൻ ആക്ട് ഓൺ ഐതർ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. സി ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കൂ, ഇവിടെ ഇത് എ ആൽഫ ബീറ്റ, എ ആൽഫ ബീറ്റയെ, അതായത് ബ്രാ വെക്ടർ എ ആൽഫ കെറ്റ് വെക്ടർ ബീറ്റയെ ഞാൻ തിരിച്ച് അതിൻ്റെ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാലോ, ബ്രാ വെക്ടർ ബീറ്റ എ ആൽഫ സ്റ്റാർ ഇങ്ങനെ എഴുതാലോ. ഇനി വീണ്ടും ഞാൻ എ നടുക്കേക്ക് എഴുതി കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ പറയാം, ബീറ്റ എ ആൽഫ സ്റ്റാർ ഇങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇങ്ങനെയും കാണാം, ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷനായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാണാം, എ ആൽഫ എ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ എ ആൽഫ സ്റ്റാർ എന്ന് കാണാം. ഇതും ശരിയാണ്, ഇത് ഇത് ആക്ച്വലി ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ബേസിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഐഡിയ നിങ്ങൾക്ക് ഇതാണ്, അതായത് ഒരു ഇന്നർ പ്രോഡക്റ്റിൽ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ ഐഡിയ ഇതാണ്, ഇത് റൈറ്റ് സൈഡിൽ കെറ്റ് സൈഡിൽ ആക്ട് ചെയ്താലും ബ്രാ വെക്ടർ സൈഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരേ സ്കേലർ പ്രോഡക്റ്റ് തന്നെയാണ്, ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിനെ പറ്റി. അതേപോലെ ഹെർമിഷ്യൻ അഡ്ജോയിനെ പറ്റിയും പറയാനുള്ളത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണ്. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഇങ്ങനെയാണ്, ദിസ് ഈസ് കോൾഡ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, കെറ്റ് ഐ ബ്രാ വെക്ടർ ഐ. ഓക്കെ, ഇതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് പറയാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് കോൾഡ് സി, നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്നർ പ്രോഡക്റ്റ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇന്നർ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ദിസ് ഈസ് ഈക്വൽ ടു എ സ്കേലർ, ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ബി എ കോംപ്ലക്സ് സ്കേലർ, റൈറ്റ്. അതേസമയം ഇത് ഇങ്ങനെയാണെങ്കിലോ, ഇതിപ്പോൾ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രാ വെക്ടറും റൈറ്റ് ഹാൻഡ് സൈഡിൽ കെറ്റ് വെക്ടറും ആണ് ഇന്നർ പ്രോഡക്റ്റിൽ ഉള്ളത്, ശരിയല്ലേ, റൈറ്റ്. ഇവിടെ എന്താ ഉള്ളത്, ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കെറ്റ് വെക്ടറും റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്രാ വെക്ടറും ആണ്, റൈറ്റ്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ഔട്ടർ പ്രോഡക്റ്റ്. ഈ ഔട്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്കേലർ അല്ല, ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ. ഇത് പിന്നെ ബ്രാ വെക്ടർ സൈഡിലും കെറ്റ് വെക്ടർ സൈഡിലും സെയിം വെക്ടർ ആവണമെന്ന് നിർബന്ധമില്ല ഔട്ടർ പ്രോഡക്റ്റിന്. ഔട്ടർ പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് ഔട്ടർ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്, ദിസ് ഇസ് ആൻ ഔട്ടർ പ്രോഡക്റ്റ്. ഓക്കെ, ഇതൊരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇത് ലെഫ്റ്റില് കെറ്റ് വെക്ടർ, റൈറ്റ് സൈഡിൽ ബ്രാ വെക്ടർ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പറേറ്റർ, ഇറ്റ്സ് ആൻ ഔട്ടർ പ്രോഡക്റ്റ്. ഓക്കെ, ബിറ്റ്വീൻ ടു കെറ്റ്സ്. അപ്പോൾ രണ്ട് കെറ്റ്സ് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ഒരു സ്കേലർ ആണെങ്കിൽ അതിങ്ങനെയാണ് നമ്മൾ കാണുക, ബ്രാ വെക്ടർ കെറ്റ് വെക്ടർ. അങ്ങനെ ഔട്ടർ പ്രോഡക്റ്റ് അത് നമ്മൾ ഇങ്ങനെയാണ് കാണുക, കെറ്റ് വെക്ടർ ബ്രാ വെക്ടർ, അതൊരു ഓപ്പറേറ്റർ ആണ്. ഇതിൽ ഈ രണ്ട് സൈഡിൽ ഉപയോഗിക്കുന്ന വെക്ടർ സെയിം ആകുമ്പോൾ ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഒരു ജനറൽ കെറ്റ് വെക്ടർ ആൽഫയുടെ മേലെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കെറ്റായി ബ്രാ വെക്ടറായി ആക്ടിങ് ഓൺ ആൽഫ, ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ ഈ ടേം എന്താണ്, ഇറ്റ്സ് എ കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ ഓഫ് കെറ്റായി, അല്ലേ. ഈ കെറ്റായി എന്ന് വിളിക്കുന്നത് ബേസ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ ബേസ് വെക്ടേഴ്സ് ആണെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും വെക്ടർ ആയിക്കോട്ടെ. ഇത് ഈ ടേം, ദിസ് ഇസ് ആൻ ഇന്നർ പ്രോഡക്റ്റ് അല്ലേ, ഈ ഭാഗം ഒരു ഇന്നർ പ്രോഡക്റ്റ് ആണ്, ഈ ഭാഗം ഒരു ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് എ കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ കെറ്റായി. ഇനി ഇതെന്താണ്, ഇതൊരു വെക്ടറാണ്. അപ്പോൾ ആസ് ഓൺ ദ ഹോൾ നമുക്ക് എന്താ കിട്ടുക, വി ഗെറ്റ് എ വെക്ടർ വിച്ച് ഈസ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ കെറ്റായി. ഇപ്പം നമുക്ക് ത്രീ ഡയമെൻഷണൽ സ്പേസിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, ഐ ഡോട്ട് എ അലോങ് ഐ, ഇതുപോലെയാണ്. ഞാനിവിടെ ഐ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആണ്,
inner product between ket I bravect I and ket alpha. Then the component of alpha along the direction I. They pole I dot A no orange and component of A along the direction I. Then the shirkya either AX I alone. This AXI is the projection of A, general vector A, along the x-axis. XYZ axis is a 3-dimensional vector A. You can perpendicular drop the vector A in the x-axis, y-axis, z-axis. I will drop it here. Suppose this is x, this is y, this is z. This is a general vector A. If we have x-axis like a perpendicular drop, this distance is ax. This direction vector is the vector. This direction is the vector. This direction is the vector. Axi. Okay. Now, this perpendicular drop is the projection. This idea is the projection idea. Projection operator or general vector is the acting. Component of ket alpha along the direction ket I. And multiplied with the base vector ket I. The base vector anu vicharikka. So it gives you the projection or general vector na or particular direction like illa or projection anu namukku kittunnu avundana nammal idine projection vector nu vilikkunnu. Okay, sorry, projection operator nu vilikkunnu. Projection vector alla projection operator nu vilikkunnu. Ini ee projection operator kondulla or pradhana petta karyam munpu nammal completeness condition ningal orkunnundava completeness condition. Completeness condition. Summation over I ket I bra vector I equal to identity. Avade njan just idu ezhuthi idu endana saanam njan paranilla appo ippa ningalkku idu clear aanu idu endana idu projection operator aanu appo completeness condition ingane ezhuthumbo nammal uddeshikkunna idana total the sum of the projection operators along all the bases along all the basis vectors or along all the base vectors should be identity. This is the idea. Okay, total components ellam kude add idu kanyal allengil projection operators ellam kude add idu kanyal namukku identity operator kittanam ennalladana idinde idea. Okay, oru point kude njan idinodu serthu parayam njan ivide idum ee term look at this term. This term is an outer product and an operator. One thing is that this operator is action. This is a projection operator. We have ket side and bra side the same angle. We have a projection operator. And the meaning is that it projects a general vector along a particular direction. Actually, this operator, we have a projection operator. This IDM is basically the same. So, this operator is action. This is a general vector. General vector gamma is active in this operator. That is outer product. Ket alpha bra vector beta. That is general vector gamma is active in this area. This is E term. What is this? It is a component of gamma along the direction beta. Component of gamma along the direction beta. Gamma is beta direction la component. Right? In the Namki Vidala Sana, Ivadala and the Ket Alpha, Shirile. E component alpha direction letter in the Lana Namkuda Kitirin. Where is the Parnayal? Or a general vector na beta direction, alpha direction like a rotate here and E operator chain. E operator, number Ket Alpha, bra vector, beta, and then Edi Kerinal, Namka Kitta. Where a vector, general vector, beta direction like component, alpha direction like a rotate here. Basically, this general vector is beta direction. General vector is beta direction. That is this circle. This circle is circle. This is the alpha direction. Rotate this is a rotation operator. Okay, this operator is a rotation operator. That is a special case of projection operator. That is the same. Bra vector side and ket vector side same. Okay, this type of rotation namukku pinneedu korchu kaani namukku kaanum cheyyam vendu ha indile appo nammal evadam vare ayi eigen kets parannu projection operator vare parannu ezhanam ini namukku usefulness of completeness condition relationship between wave function and ket. Okay, it will take some time adu pole namukku idine base aayittoru moonal problems njan select cheyidirunnu adum kodi namukku ithrayum kaaryangal namukku adutha class il continue cheyyam.